ചോദ്യം നമ്പർ 1. വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് 5S? 5S പ്രയോജനം എന്തൊക്കെയാണ് എന്നതാണ് ചോദ്യം. ഇൻക്രീസ് ഇൻ വേജ്, ഡിക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി, ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി, ഇൻക്രീസസ് ഇൻ മെയിൻ്റെയിൻസ് കോസ്റ്റ് എന്നിങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കണ്ടെത്തുന്നതിന് മുമ്പായിട്ട് എന്താണ് 5S കൺസെപ്റ്റ് എന്ന് അറിഞ്ഞിരിക്കണം. 5S എന്നത് ഒരു ജപ്പാനീസ് മെത്തോഡോളജിയാണ്. 5S ഈസ് എ ജപ്പാനീസ് മെത്തഡോളജി ഫോർ വർക്ക് പ്ലേസ് ഓർഗനൈസേഷൻ. എന്താണ് 5S? ഇൻ ജപ്പാനീസ് ഇറ്റ് സ്റ്റാൻഡ് ഫോർ ശരി, സേതോ, സേസോ, സേകെത്സു, ശിത്സുകേ. ഇത് ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ സോർട്ട്, സെറ്റ്, ഷൈൻ, സ്റ്റാൻഡേർഡൈസ്, സസ്റ്റെയിൻ എന്നിങ്ങനെ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നമ്മളുടെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് 5S എന്നാണ്. 5S ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി, ഇൻക്രീസസ് ഇൻ ക്വാളിറ്റി, റിഡക്ഷൻ ഇൻ കോസ്റ്റ് എന്നിങ്ങനെ 3 പോയിൻ്റാണുള്ളത്. അതായത് ഉൽപാദനക്ഷമതയിൽ വർധനവ്, ഗുണമേന്മയിൽ വർധനവ്, ചിലവ് കുറയ്ക്കൽ എന്നിങ്ങനെയുള്ള പ്രയോജനങ്ങളാണ് 5S കൊണ്ട് ഉള്ളത്. എന്താണ് 5S എന്ന് നമുക്ക് നോക്കാം. സസ്റ്റെയിൻ എന്നാൽ സ്ഥാപിതമായ നടപടിക്രമങ്ങൾ നിലനിർത്തുക എന്നതാണ്. ഓക്കെ, ഈ 5S വീല് നോക്കുക. സസ്റ്റെയിൻ, മെയിൻ്റെയിൻ, എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയേഴ്സ്, സ്ഥാപിതമായ നടപടിക്രമങ്ങൾ നിലനിർത്തുക, അതിലൊന്നാമത് കടക്കുന്നത്. സോർട്ട്, എന്താണ് സോർട്ട്? ക്ലിയർലി ഡിസ്റ്റിങ്ക്യൂഷ് നീഡഡ് ഐറ്റംസ് ഫ്രം അൺനീഡഡ് ആൻഡ് എലിമിനേറ്റ് ദ ലേറ്റർ. ആവശ്യമുള്ള ഇനങ്ങളെ ആവശ്യമില്ലാത്തതിൽ നിന്ന് വ്യക്തമായി വേർതിരിച്ച് രണ്ടാമത്തേത് ഇല്ലാതാക്കുക. അടുത്തത് സെറ്റ്, കീപ് നീഡഡ് ഐറ്റംസ് ഇൻ ദ കറക്റ്റ് പ്ലേസ് ടു അലോ ഫോർ ഈസി ആൻഡ് ഇമ്മീഡിയറ്റ് റിട്ടേവൽ. അതായത് എളുപ്പത്തിനും ഉടനടി വീണ്ടെടുക്കലിനും അനുവദിക്കുന്ന രീതിയിൽ ആവശ്യമായ ഇനങ്ങളെ ശരിയായ സ്ഥലത്ത് സൂക്ഷിക്കുക. മൂന്നാമത്തെ നോക്കുക, ഷൈൻ. ഷൈൻ എന്നത് കീപ് ദ വർക്ക് പ്ലേസ് നീറ്റ് ആൻഡ് ക്ലീൻ, ജോലിസ്ഥലം വൃത്തിയോടെയും വെടുപ്പോടെയും സൂക്ഷിക്കുക. അടുത്തത് സ്റ്റാൻഡേർഡൈസ്, ദ മെത്തേഡ് ബൈ വിച്ച് സോർട്ട്, സ്ട്രെയിറ്റെയിൻ ആൻഡ് ഷൈൻ ആർ മേഡ് ഹാബിറ്റുവൽ. അതായത് സോർട്ട്, സ്ട്രെയിറ്റെയിൻ, ഷൈൻ എന്നിവ ശീലമാക്കുന്ന രീതിയാണ്. ഓക്കെ, അപ്പം ഇത് ഇത്രയും ഒന്ന് നോക്കി വെച്ചേക്കുക. ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് സെയ്രി സ്റ്റാൻഡ് ഫോർ ഇൻ ദ 5S ജപ്പാനീസ് മെത്തോഡോളജി? ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഈ ഒരു കൊടുത്തിരിക്കുന്ന ഒരു ബോക്സ് ഒന്ന് നോക്കുക, ജസ്റ്റ് ഒന്ന് നോക്കുക. സെയ്രി സ്റ്റാൻഡ് ഫോർ, നേരെ എന്താണ് കിടക്കുന്നത്? സോർട്ട്. വാട്ട് സേഷൻ സ്റ്റാൻഡ് ഫോർ ഇൻ ദ 5S ജപ്പാനീസ് മെത്തോഡോളജി ഓഫ് വർക്ക് പ്ലേസ് ഓർഗനൈസേഷൻ? നേരെ കിടക്കുന്നതാണ് സെറ്റ്. അപ്പം സേഷൻ, സീറ്റോൺ സ്റ്റാൻഡ് ഫോർ സെറ്റ്. അടുത്തത് സീസോ സ്റ്റാൻഡ് ഫോർ ഷൈൻ, സീക്കേറ്റ്സു സ്റ്റാൻഡ് ഫോർ സ്റ്റാൻഡേർഡൈസ്. ഇനി അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ടേംസ് ഈസ് യൂസ്ഡ് ടു ഡിസ്റ്റിങ്ക്വിഷ് ദ നീഡഡ് ഐറ്റംസ് ഫ്രം ദ അൺനീഡഡ് ഐറ്റം ആൻഡ് എലിമിനേറ്റഡ് ഇൻ 5S കൺസെപ്റ്റ്? നമ്മളത് പറഞ്ഞതായിരുന്നു, ആവശ്യമുള്ള ഇനങ്ങളെ ആവശ്യമില്ലാത്തതിൽ നിന്നും വ്യക്തമായി വേർതിരിച്ച് രണ്ടാമത്തേത് ഇല്ലാതാക്കുന്ന രീതി ഏതാണ്? സെറ്റാണോ, സോർട്ടാണോ, ഷൈനാണോ, സ്റ്റാൻഡേർഡൈസാണോ? സോർട്ടാണല്ലേ, സ്റ്റോർട്ടാണ്, സോർട്ടാണ് ആവശ്യമുള്ള ഇനങ്ങളെ ആവശ്യമില്ലാത്തതിൽ നിന്നും വ്യക്തമായി വേർതിരിച്ച് രണ്ടാമത്തേത് ഇല്ലാതാക്കുന്ന രീതി. ഈ സോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാനീസ് കടയിട്ട് എന്താണ് വരുന്നത്? സോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേരി. ഓക്കെ, അടുത്തത് വാട്ട് ടേംസ് ഈസ് യൂസ്ഡ്, ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ടേംസ് ഈസ് യൂസ്ഡ് ടു കീപ് നീഡഡ് ഐറ്റംസ് ഇൻ ദ കറക്റ്റ് പ്ലേസ് ടു അലോ ഫോർ ഈസി ആൻഡ് ഇമ്മീഡിയറ്റ് റിട്ടർവൽ ഇൻ 5S കൺസെപ്റ്റ്? വാട്ട് ടേംസ് ഈസ് യൂസ്ഡ് ടു കീപ് നീഡഡ് ഐറ്റംസ് ഇൻ ദ കറക്റ്റ് പ്ലേസ് ടു അലോ ഫോർ ഈസി ആൻഡ് ഇമ്മീഡിയറ്റ് റിട്ടർവൽ ഇൻ 5S കൺസെപ്റ്റ്? അതായത് എളുപ്പത്തിലും ഉടനടി വീണ്ടെടുക്കുന്നതിനും അനുവദിക്കുന്ന രീതിയിൽ ആവശ്യമായ ഇനങ്ങളെ ശരിയായ സ്ഥലത്ത് സൂക്ഷിക്കുന്ന രീതി ഏതാണ്? സെറ്റാണല്ലേ, സെറ്റ് ആ വീടിൽ തന്നെയുണ്ട്, സെറ്റാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ടേംസ് യൂസ്ഡ് ടു കീപ് ദ വർക്ക് പ്ലേസ് നീറ്റ് ആൻഡ് ക്ലിയർ, എന്താണ് വൃത്തിയോടെയും വെടുപ്പോടെയും സൂക്ഷിക്കുന്ന രീതി ഇതിലേതാണ്? ഷൈൻ, ഓപ്ഷൻ സി ഷൈൻ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ കളർ കോഡ് ഓഫ് ബിൻസ് ഫോർ പേപ്പർ വേസ്റ്റേജ്? പേപ്പർ വേസ്റ്റേജിൻ്റെ കളർ കോഡ് ഏതാണെന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അതിന് വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ കളർ കോഡ് അറിയണം. ഈ ബോക്സ് ജസ്റ്റ് ഒന്ന് നോക്കുക. പേപ്പർ
വേസ്റ്റ് മെറ്റീരിയൽസ് പേപ്പർ, കളർ കോഡ് ബ്ലൂ, പ്ലാസ്റ്റിക് യെല്ലോ, മെറ്റൽ റെഡ്, ഗ്ലാസ് ഗ്രീന്, ഫുഡ് ബ്ലാക്ക്, അതേഴ്സ് സ്ക്രൈ ബ്ലൂ. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കാം. വാട്ട് ഈസ് ദ കളർ കോഡ് ഓഫ് ബീറ്റ്സ് പേപ്പർ വേസ്റ്റേജ്? പേപ്പർ വേസ്റ്റേജിൻ്റെ കളർ കോഡ് ഏതാണ്? ബ്ലൂ. പ്ലാസ്റ്റിക് വേസ്റ്റേജിൻ്റെ കളർ കോഡ് യെല്ലോ. മെറ്റൽ വേസ്റ്റേജിൻ്റെ കളർ കോഡ് റെഡ്. ഗ്ലാസ് വേസ്റ്റേജിൻ്റെ കളർ കോഡ് ഗ്രീൻ. ഫുഡ് വേസ്റ്റേജിൻ്റെ കളർ കോഡ് ബ്ലാക്ക്. അതർ വേസ്റ്റേജിൻ്റെ കളർ കോഡ് സ്കൈ ബ്ലൂ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കുക. ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന ഭാഗത്തിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത് ചോദ്യം നോക്കുക. വിച്ച് കംസ് അണ്ടർ ദ കെമിക്കൽ ഹസാർഡ്? കെമിക്കൽ ഹസാർഡിൻ്റെ കീഴിൽ വരുന്നത് ഏതാണെന്നതായിരുന്നു ചോദ്യം. നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അറിയുന്നതിന് മുമ്പായിട്ട് നമുക്കറിയാനുള്ളത്, ഈ ഒക്യുപേഷണൽ ഹസാർഡിനെ നമുക്ക് ഡിഫറൻറ്റ് രീതിയിൽ വിവിധ കാറ്റഗറിയിലായിട്ട് തരംതിരിക്കുന്നുണ്ട്. അതായത് ഫിസിക്കൽ ഹസാർഡ്, കെമിക്കൽ ഹസാർഡ്, ബയോളജിക്കൽ ഹസാർഡ്സ്, ഫിസൈക്കോളജിക്കൽ ഹസാർഡ്, ഫിസൈക്കോളജിക്കൽ ഹസാർഡ്, മെക്കാനിക്കൽ ഹസാർഡ്, ഇലക്ട്രിക്കൽ ഹസാർഡ്, എർഗോണമിക് ഹസാർഡ്സ് എന്നിങ്ങനെ വിവിധ കാറ്റഗറിയായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഇത് കുത്തിനിറയ്ക്കാൻ സാധിക്കാത്തതുകൊണ്ട് സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഓരോ ഹസാർഡിൻ്റെയും പോയിൻറ്റുകൾ നമ്മൾ ഉൾപ്പെടുത്തും. അത് ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആ ഓപ്ഷൻസിൽ നിന്ന് പെട്ടെന്ന് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വിച്ച് കംസ് അണ്ടർ ദ കെമിക്കൽ ഹസാർഡ്? കെമിക്കൽ ഹസാർഡിൻ്റെ കീഴിൽ വരുന്നത് ഏതാണ്? എ ഫംഗി. ഫംഗി ഒരു ബയോളജിക്കൽ ഹസാർഡാണ്. ബി ഫാറ്റിക്യു. ഫാറ്റിക്യു ഒരു ഫിസിയോളജിക്കൽ ഹസാർഡാണ്. വൈബ്രേഷൻ ഫിസിക്കൽ ഹസാർഡാണ്. എക്സ്പ്ലോസീവ്. എക്സ്പ്ലോസീവ് ആണ് കെമിക്കൽ ഹസാർഡായിട്ട് വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് കംസ് അണ്ടർ ദ ബയോളജിക്കൽ ഹസാർഡ്? ഓപ്ഷൻ എ ഫംഗി. ശരിയാണ്, ഉത്തരം ശരിയാണ്. ഫംഗിയാണ് ബയോളജിക്കൽ ഹസാർഡ്. എങ്കിലും ബാക്കി ഓപ്ഷൻസ് കൂടെ നോക്കുക. ബി വൈറൽസ്. വൈറൽസ് ഫിസൈക്കോളജിക്കൽ ഹസാർഡാണ്. ഇല്യുമിനേഷൻ ഫിസിക്കൽ ഹസാർഡാണ്. സ്മോക്കിംഗ് ഫിസൈക്കോളജിക്കൽ ഹസാർഡാണ്. മൂന്നാമത്തെ വിച്ച് കംസ് അണ്ടർ ദ മെക്കാനിക്കൽ ഹസാർഡ്? മെക്കാനിക്കൽ ഹസാർഡിൻ്റെ കീഴിൽ വരുന്നത് ഇൽ ഹെൽത്ത്. അത് ഫിസിയോളജിക്കൽ ഹസാർഡാണ്. ഇൻഫ്ലാമബിൾ കെമിക്കൽ ഹസാർഡാണ്. റോങ് ആറ്റിറ്റ്യൂഡ് ഫിസിക്കോളജിക്കൽ ഹസാർഡ്. ഫിസൈക്കോളജിക്കലും ഫിസിയോളജിക്കലും ഉണ്ട് തിരിഞ്ഞു പോരുത്. ഓക്കെ, അപ്പം ഇൽ ഹെൽത്ത്, ഫിസിയോളജിക്കൽ ഹസാർഡാണ്, ഇൻഫ്ലാമബിൾ കെമിക്കൽ ഹസാർഡാണ്, റോങ് ആറ്റിറ്റ്യൂഡ് ഫിസൈക്കോളജിക്കൽ ഹസാർഡാണ്, അൺഗോഡഡ് മെഷീനറിയാണ് മെക്കാനിക്കൽ ഹസാർഡ്. അടുത്ത നോക്കുക. വിച്ച് കംസ് അണ്ടർ ദ ഇലക്ട്രിക്കൽ ഹസാർഡ്? ഇലക്ട്രിക്കൽ ഹസാർഡിൻ്റെ കീഴിൽ വരുന്നത് നോ ഫെൻസിങ്, അതൊരു മെക്കാനിക് ഹസാർഡാണ്. സിക്നെസ് അത് ഫിസിയോളജിക്കൽ ഹസാർഡാണ്. നോ എർത്തിങ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇലക്ട്രിക്കൽ ഹസാർഡ്. റേഡിയോക്റ്റീവ് കെമിക്കൽ ഹസാർഡാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഹസാർഡ് ഇൻ വയർ ഈസ് ഓപ്പൺ? വയർ ഓപ്പൺ ചെയ്യുക എന്നത് ഏത് ഹസാർഡാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രിക്കലാണോ, മെക്കാനിക്കലാണോ, കെമിക്കലാണോ, ഫിസിക്കലാണോ? അത് ഇലക്ട്രിക്കൽ ഹസാർഡാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഹസാർഡ് ഇഫ് ദ മെഷീൻ അൺഗാർഡഡ്? മെഷീൻ അൺഗാർഡത് ഏത് ഹസാർഡിൽ പെടും? മെക്കാനിക്കൽ ഹസാർഡിലാണ് പെടുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഹസാർഡ് ബൈ വൈബ്രേഷൻ? വൈബ്രേഷൻ ഏത് ഹസാർഡിലാണ് വരുന്നത്? ഫിസിക്കൽ ഹസാർഡിലാണ് വരുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഹസാർഡ് ഓഫ് ദ അഗ്രസീവ് ബിഹേവിയർ? അഗ്രസീവ് ബിഹേവിയർ വരുന്നത് ഫിസൈക്കോളജിക്കൽ ഹസാർഡിലാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഹസാർഡ് ഓഫ് സിക്നെസ്? സിക്നെസ് വരുന്നത് ഫിസിയോളജിക്കൽ ഹസാർഡിലാണ്. ഓക്കെ ഗൈസ്,